ബഹുമാന്യരെ, എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ലഹരി വിരുദ്ധ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന വിവിധങ്ങളായ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായുള്ള ലഹരിമുക്ത ഭാരതം വിദ്യാർത്ഥികളിലൂടെ എന്ന ദ്വൈവാര ബോധവൽക്കരണ പരിപാടി 48-ാം പാഠത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ 48-ാം പാഠത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാന്യായ പയ്യന്നൂരിൻ്റെ ഹെഡ്മാസ്റ്റർ സ്കൂളിൻ്റെ എല്ലാമെല്ലാമായ ശ്രീ പി വി നാരായണൻ സാറാണ്. സാറിനെ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇന്ന് നമുക്ക് ഈ പരിപാടിക്ക് പ്രബോധനം നടത്താൻ ലഭ്യമായിട്ടുള്ളത് ആദരണീയനായ എ കെ പി നാരായണ സാറാണ്. പയ്യന്നൂരും പരിസര പ്രദേശങ്ങളിലും വാക്കുകൾക്കപ്പുറം തൻ്റെ പ്രവർത്തന ശൈലി കൊണ്ട് ഏവരുടെയും സ്നേഹം പിടിച്ചുപറ്റിയ ബഹുമാന്യായ ഗാന്ധിയൻ പ്രവർത്തകനും പ്രമുഖ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകനുമാണ് ശ്രീ എ കെ പി നാരായണ സാർ. ഗാന്ധിയൻ ചിന്താധാരയിൽ ഊന്നിക്കൊണ്ട് പയ്യന്നൂരും പരിസരത്തും പ്രവർത്തിച്ചു വരുന്ന കെ കേളപ്പൻ സർവീസ് സെൻ്റർ പോലുള്ള നിരവധി സംഘടനകളുടെ മുൻപന്തി പ്രവർത്തകനാണ് ശ്രീ എ കെ പി നാരായണ സാർ. കഴിഞ്ഞ 50 വർഷത്തിലേറെ കാലമായി പയ്യന്നൂരിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമായ ശ്രീ എ കെ പി നാരായണ സാറിനെ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് ആശംസകൾ നേരിടുന്ന സംസാരിക്കുന്നത് ശ്രീമതി ഷമിത ഷിബിനാണ്, പി ടി എയുടെ ഊർജ്ജസ്വലയായ പ്രവർത്തക. മേഡത്തെ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നന്ദി ഭാഷണം നടത്തുന്നത് നമ്മുടെ പ്രിയ വിദ്യാർത്ഥി നൈനിക കെയാണ്. നൈനിക കെയെ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടി 48-ാം പാഠത്തിൽ എത്തിയിരുന്നിരിക്കുകയാണ്. ഈ പരിപാടി മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ഇത് കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന നിങ്ങളാണ് ഈ പരിപാടിയുടെ യഥാർത്ഥ വിജയത്തിന് അവകാശികൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏവർക്കും ഈ പരിപാടിയിലേക്ക് സഹർഷം ഒന്നുകൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീ പി വി നാരായണ സാറിനെ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ്. ബഹുമാന്യരെ, പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ലഹരി വിരുദ്ധ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ലഹരിമുക്ത ഭാരതം വിദ്യാർത്ഥികളിലൂടെ പാഠം 48-ാണ് ഇന്ന് നടക്കുന്നത്. നമ്മുടെ ക്ലബിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഉദ്ദേശലക്ഷ്യങ്ങളെക്കുറിച്ചും ക്ലബ്ബ് കൺവീനർ ശ്രീ കെ സി സതീശൻ മാസ്റ്റർ തൻ്റെ സ്വാഗത ഭാഷണത്തിൽ ചുരുങ്ങിയ വാക്കുകളിൽ സൂചിപ്പിച്ചുവല്ലോ. ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നതിന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് പ്രമുഖ ഗാന്ധിയനും സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പയ്യന്നൂരിൻ്റെ അഭിമാനവുമായ ശ്രീ എ കെ പി നാരായണൻ അവർകളാണ്. ഇന്നത്തെ ചടങ്ങിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് എം പി ടി അംഗം ശ്രീമതി ഷമിത ഷിബിനും ചടങ്ങിന് നന്ദി അർപ്പിക്കുന്നത് വിദ്യാർത്ഥിനി നൈനികയും ആണ്. പാഠം 48-ൻ്റെ പ്രബോധനത്തിനായി ബഹുമാന്യനായ എ കെ പി നാരായണൻ അവരെ ആദരപൂർവം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട ഹെഡ്മാസ്റ്റർ ശ്രീ പി വി നാരായണ മാസ്റ്റർ, ലഹരിക്കെതിരായ വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുന്നതിന് മാതൃകാപരമായി നേതൃത്വം നൽകി വരുന്ന ശ്രീ കെ സി സതീശൻ മാസ്റ്റർ, ശ്രീമതി ഷമിത ഷിബിൻ, നൈനിക, ഭാവി ഭാരതത്തിൻ്റെ പ്രതീക്ഷകളായ പ്രിയപ്പെട്ട കുട്ടികളെ, പണ്ടുകാലങ്ങളിലും മദ്യപാനികളുണ്ടായിരുന്നു. ഈ പ്രദേശത്ത് വിരലിലെണ്ണാവുന്നത്ര ചെറിയ എണ്ണം ആൾക്കാർ അവരെ കള്ളുകുടിയന്മാർ എന്ന പേരിൽ പൊതുസമൂഹം അകറ്റി നിർത്തിയിരുന്നു. എന്തും ചെയ്യാൻ മടിക്കാത്തവരായി ഭയത്തോടെയായിരുന്നു ഞങ്ങൾ അവരെ കണ്ടിരുന്നത്. ഇന്നത്തെ അവസ്ഥ ഭയപ്പെടുത്തുന്നതാണ്.
നാട്ടിൽ മദ്യപിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് തെളിവാണ് ഓണത്തിൻ്റെയും വിഷുവിൻ്റെയും ക്രിസ്മസിൻ്റെയും മദ്യവിൽപ്പനയുടെ തുക പത്രത്തിൽ വരുന്നത് കാണുമ്പോൾ. സമൂഹത്തിൽ വലിയ വിഭാഗം യുവാക്കളും ഇന്നും മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമകളാണ്. അവർ കാട്ടിക്കൂട്ടുന്ന വിക്രയകൾ അക്രമത്തിൻ്റെ കണക്കുകളാണ് വാർത്താമാധ്യമങ്ങളിൽ കാണാൻ കഴിയുക. മോഷണം, അക്രമങ്ങൾ, കൊലപാതകം, വാഹനാപകടങ്ങൾ, കുടുംബവഴക്ക്, സ്ത്രീപീഡന കഥകൾ, അങ്ങനെ എല്ലാ കുറ്റകൃത്യങ്ങളുടെയും പിറകിൽ വിലനായി ലഹരി ഉണ്ടാവും. ഗൃഹനാഥൻ പകലന്തിയോളം അധ്വാനിച്ച് കിട്ടുന്ന പണത്തിൻ്റെ ഭൂരിഭാഗവും മദ്യപാനത്തിനാണ് ചെലവാക്കുന്നത്. അതുമൂലം കുടുംബത്തിൻ്റെ പട്ടിണിയും രോഗങ്ങളും ദുരിതങ്ങളുമായിരിക്കും പ്രശ്നങ്ങൾ. കുട്ടികളും സ്ത്രീകളുമാണ് ഈ കാര്യത്തിൽ ഏറെ ബുദ്ധിമുട്ടുന്നത്. കുടുംബങ്ങൾ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ നമുക്ക് ഞെട്ടലുണ്ടാക്കുന്നതാണ്. ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അപകടത്തെക്കുറിച്ച് നമ്മുടെ മതഗ്രന്ഥങ്ങളും സാമൂഹ്യ പരിഷ്കർത്താക്കളും നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കുടിക്കരുത്, കൊടുക്കരുത് എന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ ഉപദേശം പ്രസിദ്ധമാണ്. ഭാരതത്തിൻ്റെ ഭരണം എനിക്ക് കിട്ടുകയാണെങ്കിൽ ആദ്യം ചെയ്യുന്നത് എല്ലാ മദ്യശാലകളും അടച്ചു പൂട്ടുകയായിരിക്കും എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. സ്വാതന്ത്ര്യസമരത്തിലെ ഒരു പ്രധാന കർമ്മ പരിപാടിയായിരുന്നു മദ്യഷാപ്പ് പിക്കറ്റിംഗ്. ഇന്ന് സമൂഹത്തിൽ പിന്നോക്കാവസ്ഥയിൽ കഴിയുന്ന ജനവിഭാഗങ്ങളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം അവിടങ്ങളിലെ ഗൃഹനാഥന്മാരും യുവാക്കളും മദ്യപിക്കുന്നവരായിരിക്കും. റോഡപകടങ്ങളും കൊലപാതകങ്ങളും നടക്കുന്ന വാർത്തകൾക്ക് പിന്നിൽ ശ്രദ്ധിച്ചാലും വില്ലൻ ലഹരി തന്നെയായിരിക്കും. ഇതൊക്കെയാണെങ്കിലും മദ്യത്തിൻ്റെ ഉപയോഗം കോവിഡ് പകർച്ചപോലെ അതിവേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മദ്യത്തിനു അടിമകളായ ഒരു ജനത രാജ്യത്തിന് തന്നെ ബാധ്യതയായി തീരുകയാണ്. അവർ അവരുടെ താൽക്കാലിക സുഖം മാത്രമാണ് നോക്കുന്നത്. അവരിൽ നിന്നും നാടിനും വീടിനും ഒരു നന്മയും പ്രതീക്ഷിക്കാനാവില്ല. സ്കൂളുകളുടെയും കോളേജുകളുടെയും പരിസരത്തും ഇന്ന് ലഹരി വിൽപ്പനക്കാരുടെ വല എത്തിയിട്ടുണ്ട്. ഒരിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധം ലഹരി കേന്ദ്രങ്ങളിൽ അവർ തളക്കപ്പെടും. ഇങ്ങനെ ജീവിതവും ഭാവിയും നശിപ്പിച്ച് വീട്ടുകാർക്കും കൂട്ടുകാർക്കും ശല്യക്കാരായി തീരുന്നവരെ നാട്ടിൽ ഏറെ കണ്ടുവരുന്നു. ഈ സ്ഥിതി തുടരാൻ നാടിനെയും വീടിനെയും മാതാപിതാക്കളെയും അധ്യാപകരെയും സ്നേഹിക്കുന്ന ഒരു തലമുറയ്ക്ക് ഒരിക്കലും സാധിക്കുകയില്ല. മദ്യവും ലഹരി വസ്തുക്കളും ലഹരിവസ്തുക്കളും ആര് തന്നെ അവർ വേണ്ടപ്പെട്ടവരായാൽ പോലും നൽകിയാൽ ആ കൈ തട്ടിമാറ്റാനും അതിനെതിരെ ഉറച്ച തീരുമാനം മുഖത്തു നോക്കി പറയാനും നമുക്ക് സാധിക്കണം. നമ്മുടെ വിദ്യാലയ പരിസരത്ത് ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്താൻ അനുവദിക്കരുത്. അത്തരക്കാരെക്കുറിച്ച് അധികാരികൾക്ക് വിവരം നൽകണം. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ലെന്നും അതിനെതിരെ മരണം വരെ പോരാട്ടം തുടരുമെന്നും നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞയെടുക്കണം. അതിനുവേണ്ടി വിദ്യാർത്ഥി കൂട്ടായ്മകൾ ഉണ്ടാവണം. അവർക്ക് അധ്യാപകരുടെ പിന്തുണയുണ്ടാകണം. നിങ്ങളിലൂടെയാണ് ഭാരതത്തിന് ഈ ദുഷ്ടശക്തികളിൽ നിന്നും മോചനം ലഭിക്കേണ്ടത്. മദ്യമെന്ന രക്തദാഹിയായ ട്രാക്കുളയിൽ നിന്നും നാടിനെ രക്ഷിക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം. അതിന് നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരണം. ഇത്തരം മാതൃകാ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന അധ്യാപകർ നാടിന് വലിയ നന്മയാണ് സേവനമാണ് ചെയ്യുന്നത്. നമുക്കും അവരോടൊന്നിച്ച് മുന്നേറാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. ബഹുമാന്യരെ, എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സംഘടിപ്പിക്കുന്ന ലഹരി മുക്ത ഭാരതം വിദ്യാർത്ഥികളിലൂടെ എന്ന പരിപാടി തികച്ചും അഭിനന്ദനാർഹമാണ്. സ്കൂളുകളെയും കോളേജുകളെയും ലക്ഷ്യം വെച്ച് ഒരു ലഹരി മാഫിയ തന്നെ ഇന്ന് പ്രവർത്തിക്കുന്നു. മിഠായിയുടെയും കേക്കിൻ്റെയും എന്നു വേണ്ട ഏത് രൂപത്തിലും ഇത് ലഭിക്കുന്നു. ആദ്യം സൗജന്യമായി കൊടുത്ത് പിന്നീട് പൂർണ്ണമായും ഇതിനടിമപ്പെടുത്തുന്ന പ്രവണതയും ഇന്ന് കണ്ടുവരുന്നു.
ഇന്നത്തെ യുവതലമുറയെ വഴിതെറ്റിക്കുന്ന വളരെ അപകടകരമായ ഒരു ദിശയിലുമാണ് മയക്കുമരുന്നുകളുടെ ഉപയോഗം. ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ അതിനടിമപ്പെടുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. മയക്കുമരുന്നുകളുടെ ഉപയോഗം മൂലം യുവതലമുറയുടെ ഒരു വലിയ വിഭാഗം തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്നു. ബുദ്ധിയും വിവേകവും നഷ്ടപ്പെട്ട് സ്വയം നശിച്ചും ചുറ്റുപാട് നശിപ്പിച്ചും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കേവലം പണം ഉണ്ടാക്കാൻ വേണ്ടി കൊച്ചുകുട്ടികളെ പോലും ഇത്തരക്കാർ അവരുടെ വലയിൽ അകപ്പെടുത്തുന്നു. കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, പുറത്തുള്ളവർ എന്തുതന്നെ തന്നാലും അത് വാങ്ങിക്കഴിക്കരുത്. ചീത്ത കൂട്ടുകളിൽ ചെന്ന് പെടാതിരിക്കുക. എല്ലാ കാര്യങ്ങളും മാതാപിതാക്കളോട് തുറന്നു പറയുക. ഒരു ലഹരി മുക്ത ലോകത്തിനു വേണ്ടി നമുക്കേവർക്കും ഉണർന്നു പ്രവർത്തിക്കാം. ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ച സ്കൂളിലെ ലഹരിമുക്ത ക്ലബിലെ എല്ലാ മെമ്പർമാർക്കും എൻ്റെ ആശംസ അറിയിക്കുന്നു. ലഹരിമുക്ത ഭാരതം എന്ന വിഷയത്തെക്കുറിച്ച് ഇവിടെ സ്വാഗതം പറഞ്ഞ സതീശൻ മാഷിനും അധ്യക്ഷൻ ശ്രീ പി വി നാരായണൻ മാസ്റ്ററിനും പ്രബോധനം നടത്തിയ ബഹുമാനപ്പെട്ട ശ്രീ എ കെ പി നാരായണൻ അവർക്കും ആശംസകൾ നടത്തിയ ശ്രീമതി ഷമിത ഷിബിൻ അവർക്കും എ കെ എ എസ് ജി വി എച്ച് എസ് എസ് സ്കൂളിൻ്റെ പേരിലും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു.